അത് ചോദിക്കാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. ശരി പിള്ളേരെ, ഇപ്പൊ നാളെ പള്ളിയിൽ പൂജയ്ക്ക് കാണാം. തിങ്കളാഴ്ച ഇത് മുഴുവൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നോണം. ഞാൻ നാളെ കുർബാനയ്ക്ക് ഉണ്ടാവില്ല, വിരുന്നുകാരുണ്ടാവും. അതൊന്നും അല്ല ടീച്ചറെ, പെണ്ണ് കാണാൻ വരുവ. എന്തായാലും പഠിച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. ശരി. ഞാനവനോട് പറഞ്ഞേക്കേ. എന്ത് പിന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം? പോയി പറഞ്ഞോട്. എന്നെ ആര് കേട്ടണോ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അതിനെ നിന്റെ വീട്ടുകാര് സമ്മതിച്ചിട്ട് നോട്ട് ഇട്ടേക്കണേ. ഇട്ടേക്കാം. ബൈ ബൈ. എന്റെ റോസിന് കടലിലെ തിരമാലകൾക്കിടയിൽ നീന്തി തുടിക്കുന്ന അയലക്കുഞ്ഞുങ്ങളുടെ പോലത്തെ നമ്മുടെ ഈ പ്രണയം. ആ കുഞ്ഞുങ്ങളെ വലവീശി പിടിക്കാൻ വരുന്ന വലക്കാരനാണ് നിന്റെ അച്ഛൻ കാർലോസ്. അടിപൊളി. റോസ് ഇല്ലാത്ത എൻ്റെ ജീവിതം തുഴയില്ലാത്ത വഞ്ചിക്കാരനെ പോലെ തിരമാലകൾക്കിടയിലൂടെ ഒഴുകുകയാണ്. നീ വായിച്ച അതിന്റെ ഒരു ഫീൽ ഞാൻ പറയാം. കത്തെടുത്ത് കൈ തരണം. ശരി ശരി. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അതെ, ചോദിച്ച സാധനം. അയാളുടെ ഫ്രണ്ട് ഒന്ന് പോയി. കച്ചവടം നടക്കുവാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ക്ലാസ് കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാമോളെ? നടന്നാലേ നമ്മുടെ കാര്യത്തില്. അല്ല, നടന്നാ കൊള്ളാം. നല്ല കാര്യത്തിന് സമയത്തിന് നോക്കി ചവിട്ടറ. എടാ, ഇതൊക്കെ ഒന്ന് എണ്ണയൊക്കെ ശരിയാക്കി വെച്ചോടാ. കുപ്പിയാക്കി വല്ലെങ്കിൽ പറ ഞാൻ വാങ്ങിച്ചാ ഇവരെണ്ണോ. റൊമാൻസ് കളിക്കാനുള്ള സമയം ഇതൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നേക്കണം. എടാ, ഞാൻ അവളെ പോയി കണ്ട് അവക്ക് രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് പതുക്കെ ഹാപ്പി ആയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ സിംഗിളായ നിന്റെ മുഖത്ത് അസൂയ എനിക്ക് ആസ്വദിക്കണം. അസൂയ സിംഗിൾ പസിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നടാ. ചുമ്മാ കിടന്ന് മുഖതരാ, ചുമ്മാ കിടന്ന് മുഖത. ആ സാറയ്ക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമല്ലേ? അവളോട് നിനക്കൊരു യെസ് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര മതിൽ നിനക്ക് ചാടാം. പക്ഷെ അളിയ, നിനക്കതിനുള്ള യോഗം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അളിയ, എന്നെ ചൂണ്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് നീ അവളുടെ നിന്ന് പാലപ്പവും ബീഫും തേങ്ങ എല്ലാം നല്ലോണം തട്ടുന്നുണ്ടല്ലോ. എന്റെ സർവീസ് ചാർജ് ആണോടാ സർവീസ് ചാർജ്? പിന്നെ അച്ചാച്ചാ തിന്ന് തിന്നെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോ തിന്നാതിരിക്കാൻ. ഞാൻ സന്യാസിയൊന്നുമല്ല, എനിക്കൊണ്ടൊരു വയറും വിശപ്പും. ചാടുമൈരെ. എന്റെ അളിയ, 10 മിനിറ്റ് പെട്ടെന്ന് വന്നേക്കണം, അല്ലെ ഞാൻ കളഞ്ഞിട്ടു. നീ ഇവിടെ തന്നെ, ഞാൻ അവരോട് സംസാരം വന്നേക്കാം കേട്ടാ. ശരി ശരി, എഴുന്നേറ്റ് പെട്ടെന്ന് പോ. അച്ഛനും ചേട്ടനും കണ്ട പ്രശ്നാവ്, എനിക്ക് പേടിയാന്ന്. അത്യാവശ്യം പ്ലീസ്. ശരി വരാം. അതൊന്നും അല്ല.
എന്താ വന്നേ? കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ത്? അതെ, ഒന്ന് ഇങ്ങനെ അടുത്ത് വന്നേ. എനിക്കൊരു ഉമ്മ വരൂ. എന്ത്? എന്താ പ്രശ്നം? ഇങ്ങോട്ട് വാട. നിനക്കെന്താടാ ഈ വീട്ടിൽ? നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? എന്തിനാണെന്ന് എനിക്കറിയാം. നീ എന്തിനാടാ ഇങ്ങനെ തന്റെ വീട്ടിൽ കയറി വന്നെ? നിനക്കെന്താ ഇവിടെ കാര്യം? റോസ് മുഴുക്കാത്തോട് ഞാൻ കണ്ടതാടാ. ആണോ? എണീക്കണോ? എണീക്ക. ഇങ്ങോട്ട് നിക്കടാ, നിക്ക്. മംഗളെ അടിച്ചവനെ മണ്ട പോട്ടിരങ്ങളെ. അയ്യോ, എത്ര നാണമുണ്ട്! അവനെ വിളിച്ചടിച്ചില്ലേ? എങ്ങോട്ടാടാ ഇന്ന് ഏത് മുതലാ ചാടാൻ തീരുമാനിച്ചിരിക്കുന്നത്? ആപോ എന്നെ കളവ എടുത്തോളാം. ആ പോട്ടെ. തീ പിടിച്ചവനൊക്കെ പോണാണ്ടല്ലേ. മിടുക്കന ആള്, നല്ല ചട്ടക്കാരനാ. അതെ അതെ. ആന്റണി, ഞാൻ ജോണിയാണ്. ആന്റണി ഇല്ലേ? അവൻ കടപ്പുറത്താടാ. ഇന്നലെ രാത്രി വന്ന് കേറിയത് പോലും അറിഞ്ഞില്ല. വെളുപ്പിനെ പോവുകയും ചെയ്തു. നായ എന്റെ സൈക്കിൾ അവിടെ കൊണ്ടുവച്ചു. നീ ചെറ്റേക്കാൻ പോയിട്ട് നീ ഇവിടെ തൊപ്പി വെച്ച് കളിച്ചിരുന്നോ? നിന്റെ ചേട്ടൻ ജോണി ഈ യൂജന്റെ വീട്ടിലെ ആന്റണിനെ പറക്കി എടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ കൊട്ടയിൽ. ജോണിയോ, എന്ത് പറയുന്നു? എടാ പെണ്ണ് കേസാടാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു കൊച്ചിനെ തൊട്ടിട്ട് നീ ഒന്നിവിടെ ചെയ്യുക. നിന്റെ കുടുംബക്കാർക്ക് പണ്ട് നമ്മുടെ കുടുംബക്കാരുടെ ഭയങ്കര അതിർത്തിയാണ്.
കാർലോസിന്റെ മോഡർ ഓഫിന് ഇപ്പൊ മലയൊരുത്തൻ വയറ്റിൽ ഉണ്ടാക്കിയിരുന്നു. എന്ത് ഉള്ളതാണ് അച്ഛൻ? ഈ അടിയും പിടിയും ഞങ്ങൾ കുറെ നേരമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. മതി മതി, എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഇവരെ ബന്ധുക്കളൊക്കെ വിളിച്ച് പള്ളിയിലോട്ട് വരാൻ പറ. ശരി അച്ഛോ. എന്നെ കൊണ്ടുവാ. കിട്ടും. മോളെ, ഇവരിൽ ആരാണ് രാത്രി മോളെ കാണാൻ വന്നത്? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. പറയൂ, പറഞ്ഞോ. ജോണിയാണ് എന്നെ കാണാൻ വന്നത്. അച്ഛോ, നീ മേടയിലോട്ട് വാ. കാർലോസേ, പിന്നീടുള്ള ദിവസം കുറിച്ചോ? ശരി അച്ഛോ. ശരി, എല്ലാവർക്കും പോവാം. ആന്റണി, നീ എൻ്റെ കൂടെ വന്നേ.
എന്നാൽ എന്തിനാടി എന്നോട് ഈ ചതി ചെയ്തത്? എന്ത് ചതി? ഞാൻ നിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് സാറിൻ്റെ നിന്ന് പാലപ്പം ബീഫ് തേങ്ങയൊക്കെ വാങ്ങിച്ചായിരുന്ന എനിക്കറിയാലോ. അതേപോലെ ഞാൻ റോസിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചത് ഒരു ഉമ്മ മാത്രമാണ്. അവള് നല്ലവളാണ്. നിന്നെ കാണാൻ വേണ്ടി അവളത്.